സർക്കാർ ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്നതായി ആക്ഷേപം. പല ആശുപത്രികളിലും മരുന്നുകൾ ലഭ്യമല്ലെന്ന് വ്യാപക പരാതിയുണ്ട്. അതേസമയം ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന പല ജീവൻ രക്ഷാ മരുന്നുകൾക്കും വില വർദ്ധിപ്പിക്കുന്നതായും വിവരമുണ്ട്. സർക്കാർ ഇടപെട്ട് വില നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരേ ഗുണമുള്ള മരുന്നുകളിൽ വില കൂടുതലുള്ളവ നൽകി ആളുകളെ കബളിപ്പിക്കുന്നതായാണ് ആക്ഷേപം. സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മെഡിക്കൽ സ്റ്റോറുകളാണ് ആശ്രയം. വില കൂടിയ ബ്രാൻഡ് മരുന്നുകളാണ് പല മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും നൽകുന്നത്. അടിയന്തരമായി സർക്കാർ ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കണമെന്നും വില നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും ജീവകാരുണ്യ പ്രവർത്തകൻ സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ ആവശ്യപ്പെട്ടു. കേരളത്തിലുടനീളം, ഇന്ത്യയിലുടനീളം, ലോകത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുകളാണ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില വർധനവ്, അത് ഗാഢതക്കുറവ്, ഒരു രോഗത്തിന് മരുന്ന് ചെയ്യുമ്പോൾ മറ്റൊരു രോഗം കയറി പിടിക്കുന്ന ഒരു നിലപാടുകൾ, ഇങ്ങനെയെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചെല്ലുമ്പം ജീവൻ രക്ഷാ മരുന്നുകൾ ഇല്ലാതെ വരിക, അതുപോലെ തന്നെ ഡോക്ടർമാർ പുറത്തേക്ക് കുറിച്ച് രഥവായിട്ട് ചെന്ന് കഴിയുമ്പം ഗാഢത കുറഞ്ഞ മരുന്നുകൾ വലിയ വിലയ്ക്ക് മറ്റൊരു കമ്പനിയുടെ, ഡോക്ടർ കുടിക്കുന്ന വഴി മറ്റൊരു കമ്പനിയുടെ തന്ന് കൊടുത്ത് ഈ ജനത്തെ തീരാ രോഗങ്ങളിലേക്കും തീരാ ബാധ്യതകളിലേക്കും കടന്നിരിക്കുന്ന നിലപാടുകൾ വന്നിരിക്കുകയാണ്. ജനം ഒരു നേരം മരുന്ന് വാങ്ങാൻ മാർഗമില്ലാതെ വരുന്ന ഈ സമയത്ത് അതിന് പരിഹാരം കാണുവാൻ ഗവൺമെൻറ് അധികാരികൾ, വകുപ്പ് ജീവനക്കാരെ, കോടതി എല്ലാവരും ഇടപെടുവാൻ മനസ്സാകണമേ.